സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭം തന്നെ അതാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും ത്രികാലജപത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്താണ് ഈ വചനം മാംസം ധരിച്ചത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഫലം എന്താണ് നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല വാചിക പ്രാർത്ഥന എന്നുള്ളതിലെ നമ്മളറിയാതെ തന്നെ അത് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് നമുക്കറിയാം വചനം രണ്ടാം സ്ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളാണ് ആ ദൈവപുത്രൻ മനുഷ്യനായിട്ട് മനു ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളാരും ചോദിച്ചിട്ടല്ല ആവശ്യപ്പെട്ടിട്ടല്ല ദൈവത്തിൻ്റെ ആ ഇഷ്ടമനുസരിച്ച് ദൈവം സ്വയം അവതരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതുകൊണ്ട് നമുക്കെന്ത് കിട്ടി എന്ത് നേട്ടമുണ്ടായി അല്ലെങ്കിൽ നമ്മിൽ എന്ത് മാറ്റം വന്നു നമ്മൾ നിരന്തരമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് വചനം മാംസമായി ധരിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താണ് നമ്മൾ നമ്മളത് ചിന്തിച്ച് കാണില്ല സുവിശേഷത്തിൽ ഇന്നത്തെ സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വചനം മാംസമായി വന്നത് വഴി കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് കിട്ടിയെന്നാണ് കൃപയും സത്യവും നിറഞ്ഞ മഹത്വം കിട്ടി എന്താണ് ഈ കൃപ സ്നേഹം നമുക്കറിയാം നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ് ദയ നമുക്കറിയാം ദയയും ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുകയുള്ളു കരുണയും നമുക്കറിയാം പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കൃപ എന്ന് പറയുമ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാം ഇംഗ്ലീഷിൽ മലയാളത്തിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു പദം പ്രസാദം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരുന്ന പ്രസാദമല്ല ദൈവത്തിൻ്റെ പ്രസാദം എന്താണ് ദൈവത്തിൻ്റെ പ്രസാദം ദൈവം തന്നെ തന്നെ നൽകുന്ന ആ പ്രസാദം അതും ചോദിക്കാതെ ആവശ്യപ്പെടാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം തരുന്നത് അതിന് ഇംഗ്ലീഷിൽ പറയുക ഗ്രാറ്റ്വീച്ചേഴ്സ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്നാണ് ഏകപക്ഷീയമായി നൽകുന്ന ഒരു സമ്മാനം നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ കന്യാമറിയമാണ് കന്യാമറിയം ദൈവമാതാവണമെന്നൊന്നും ആഗ്രഹിച്ച വ്യക്തിയല്ല ഒരു ചെറുപ്പം പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് മാലാഹാവെന്ന് പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി ദൈവത്തിൻ്റെ കൃപ അവൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അവൾ നിറഞ്ഞിരിക്കുന്നു നീ ചോദിക്കാതെ നിനിലേക്ക് ദൈവം വന്നിരിക്കുന്നു എന്തിനു വേണ്ടി നിനിലൂടെ ഈ ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ് വചനം മാംസമായി നമ്മൾ ആരും ആവശ്യപ്പെട്ടതുകൊണ്ടോ പ്രതീക്ഷിച്ചതുകൊണ്ടോ ചോദിച്ചതുകൊണ്ടോ കിട്ടിയതല്ല കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ ലോക്കായിട്ട് അസോസിയേഷൻ പത്ത പത്തൊമ്പതാം അധ്യായത്തിൽ സഖ്യവൂസിൻ്റെ കഥയുണ്ട് ഉയരം കുറഞ്ഞ മനുഷ്യനാണ് കർത്താവ് പോകുന്ന വിവരം അറിഞ്ഞു സഖ്യവൂസ് വേഗം ഓടി ഒരു സിക്കുമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്തിനാ വരുമ്പോൾ ഒന്ന് അവനെ കാണണം വേറെ ഒന്നും വേണ്ട അങ്ങനെ ഇലകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുക കാരണം ഒരു ധനാജ്യനാണ് സക്കേബൂസ് നാട്ടുകാർ കണ്ട നാണക്കേണ്ട മരം മര മരം കയറിന്ന് വിളിക്കും അതുകൊണ്ട് ഇലകൾ കൊണ്ട് പൊതിഞ്ഞ് അതിൽ ഒളിഞ്ഞിരിക്കുകയാണ് കർത്താവുണ്ട് വിടുന്നു അവിടെ വന്നപ്പോഴും കർത്താവ് നിന്നു സഖ്യബൂസേ വേഗം ഇറങ്ങിയവ അവനാകെ പോയി ഇനി എന്ത് ചെയ്യണം ഇറങ്ങി വന്നു ഇന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കണം പോയി വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട് ഇന്ന് ഈ ഭവനം രക്ഷപ്രാപിച്ചിരിക്കുന്നു അപ്പോൾ കൃപയുടെ അത്യന്തിക ലക്ഷ്യം രക്ഷയാണ് ഈ രക്ഷ എന്നുള്ളത് അവൻ ആഗ്രഹിച്ചതല്ല അവൻ പ്രാർത്ഥിച്ചതല്ല ചോദിച്ചതല്ല ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള ദാനമായിട്ട് കൊടുക്കുകയാണ് ആ രക്ഷ വിശുദ്ധ ജോൺ ഗിൽബട്ടിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവം ഏതാ ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് ജോൺ ഗിൽബട്ട് അദ്ദേഹം സഹോദരനും സന്തോഷത്തോടെ പോവുകയാണ് ആ സഹോദരൻ്റെ ഒരു ശത്രു വന്ന് സഹോദരനെ കുത്തിക്കൊല്ലുന്നു ജോൺ ഗിൽബട്ടനൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ വികാരമാളിക്കത്തി എൻ്റെ ജ സഹോദരൻ്റെ ഘാതകനെ ഞാൻ കൊന്നേയിരിക്കും നീണ്ട കത്തി എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും അവനെ കൊല്ലണം അതിനുവേണ്ടി അങ്ങനെ പന്ത്രണ്ട് വർഷം ഗിൽബട്ട് നടന്നു ഘാതകനെ കണ്ടുകിട്ടിയില്ല പന്ത്രണ്ടാമത്തെ വർഷം ദുഃഖ പള്ളിയിൽ കയറി ജോൺ ഗിൽബട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴും ഒരു ഒരു ആന്തരികമായ സ്വരം ഗിൽബട്ട് നീയാണ് എന്നെ കുറിച്ച് ലേറ്റ് പക്ഷേ ഗിൽബട്ട് ഇല്ല ഇല്ല ഞാൻ നിന്നെ കുറിച്ച് ലേറ്റിട്ടൊന്നുമില്ല ഞാൻ ഞാൻ തയ്യാറുമല്ല അല്ല നീയാണ് കുറിച്ച് ലേറ്റ് വീണ്ടും ഗിൽബട്ട് അതൊക്കെ ഡിനൈ ചെയ്തു അതെല്ലാം നിരസിച്ചു പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്കിറങ്ങി കുറച്ച് നടന്നപ്പോഴാണ് െതിരെ വരുന്നു ആര് സഹോദരൻ്റെ ഘാതകൻ ഗിൽബട്ടിൻ്റെ ഉള്ളിൽ തീ ആളിക്കത്തി കഠാര ഊരിയെടുത്തു അപ്പോഴേക്കും ആ ഘാതകൻ ഗിൽബട്ടിൻ്റെ കാൽക്ക് വന്ന് മുട്ട് പറഞ്ഞു നീ എന്നെ കൊന്നോ ദൈവം എന്നോട് ക്ഷമിച്ചു നീ ഒന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ കൊന്നോ എനിക്ക് യാതൊരു തുടസുമില്ല അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്നത് കടാരൂരി കുത്താൻ തയ്യാറായി വന്ന ആ ഗിൽബട്ടിൻ്റെ കയ്യിൽ നിന്ന് കടാര താഴെ വീഴുന്നു മാത്രമല്ല അവന് മുട്ടുകുത്തി ആ ഖാദകനെ കെട്ടിപ്പുണരുകയാണ് രണ്ടുപേരും കരയുന്നു ഗിൽബട്ട് ചോദിച്ചു വാങ്ങിയൊന്നുമല്ല ആ കൃപ ദൈവം തന്നെ കൊടുത്തതാണ് ഗിൽബട്ട്സ് അവിടുന്ന് എഴുന്നേറ്റു പിന്നെ പോയത് സന്യാസഭവനത്തിലേക്കാണ് പിന്നീട് അവൻ വിശുദ്ധനായി മാറുകയും ചെയ്യുന്നുണ്ട് ജോൺ ഗിൽബട്ട്സ് ദൈവം നമ്മോടുകൂടി വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ പ്രഖ്യാപനമാണ് വെളിപാണ്ടു പുസ്തൽ കാണാൻ കഴിയുക ഇരുപത്തി ഒന്നാം അധ്യായ മൂന്നാം വാക്യത്തിൽ ഇതാ ദൈവം നമ്മോടുകൂടെ കൂടാരമടിച്ചിരിക്കുന്നു അതിനെയാണ് വചനം മാംസം ധരിച്ചു എന്നുള്ള ആ വാക്യത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം പൗലോസ്ലിഹ അതിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ചുകൊണ്ട് പറയും കുറന്തോസ്കാർക്ക് ലേഖനം വന്ന ലേഖനത്തിൽ മൂന്നാം മൂന്നാമധ്യായം പതിനാറ് മുതൽക്കുള്ള അധ്യായങ്ങളിൽ നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറുന്നു പരിശുദ്ധ കന്യാമ്രിയം ദൈവത്തിൻ്റെ ആലയമായി സഖ്യവൂസ് ദൈവത്തിൻ്റെ കുടുംബമായി മാറി അല്ലെങ്കിൽ സഖ്യവൂസിൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായിട്ട് മാറി അവിടെ ദൈവം പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അതിനെയാണ് ജോൺ ഗിൽബട്ടിൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷ കൈ കൈവന്നു അപ്പോൾ വചനം മാംസം ധരിച്ച് നമ്മുടെ മധ്യയിലെ മധ്യേ വന്നിരിക്കുന്നത് മറ്റൊന്നിനുമല്ല ആ കൃപയാകുന്ന രക്ഷ എനിക്കും നിങ്ങൾക്കും നൽകുന്നതിനു വേണ്ടിയാണ് ഒന്നേ ആവശ്യമുള്ളൂ നമ്മൾ ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ അതിനനുസരിച്ച് ജീവിതം ജീവിതത്തെ കരുപിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ദൈവകൃപയ്ക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി